ഹരിയാന പോളിംഗ് ബൂത്തിലേക്ക്. 90 അംഗ സഭയിലേക്കുള്ള വോട്ടെടുപ്പ് ഇന്ന് രാവിലെ 7 മണി മുതൽ ആരംഭിച്ചു. വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ്. 1.5 മാസം നീണ്ട വാശിയേറിയ പ്രചരണത്തിനൊടുവിലാണ് ഹരിയാന പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 20,629 ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ആകെ 1031 സ്ഥാനാർത്ഥികളാണ് വോട്ടെടുപ്പിനായിട്ട് എത്തിയിട്ടുള്ളത്. ഇതിൽ 101 പേർ വനിതകളാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ 2 കോടിയിൽ കൂടുതൽ സമ്മതിദായകരെ വോട്ട് രേഖപ്പെടുത്തും എന്നാണ്. BJP കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ഇത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. കൂടാതെ ജമ്മു കാശ്മീരിലും വോട്ടെടുപ്പ് നടത്തിയിരുന്നു. ജമ്മു കാശ്മീരിൽ 3 ഘട്ടമായിട്ട് നടത്തിയ വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ്. 1 ദശാബ്ദത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചുവരവിനായി ശ്രമിക്കുന്ന കോൺഗ്രസും തുടർച്ചയായി 3ാം തവണയും അധികാരം നിലനിർത്താൻ BJPയും നേർക്കുനേർ പോരാടുകയാണ് ഹരിയാനയിൽ. BJPയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കോൺഗ്രസിനായി രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ കടുപ്പമേറിയ പ്രചരണമായിരുന്നു നടന്നത്. BJPയും കോൺഗ്രസും ഉറ്റുനോക്കുന്ന നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഹരിയാനയിൽ നടക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് വലിയ പ്രതീക്ഷ തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ്. പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് പുറത്താക്കപ്പെട്ട വിനേഷ് ഫോഗട്ടും രാഹുൽ പക്ഷത്തിനു വേണ്ടി മത്സരിക്കുന്നതിനാൽ കോൺഗ്രസ് വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഹരിയാനയിൽ BJP ലക്ഷ്യമിടുന്നത് തുടർച്ചയായ 3ാം ഭരണമാണ്. 2014 മോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഹരിയാന BJP ആദ്യം ഭരിക്കുന്നത്. പിന്നീട് നടന്ന 2019 തെരഞ്ഞെടുപ്പിലും BJP ജയിക്കുന്നതാണ് നാം കണ്ടത്. തുടർച്ചയായി 15 വർഷം ഭൂപീന്ദർ സിംഗ് അവിടെ മുഖ്യമന്ത്രിയായി ഭരിച്ചിരുന്നതാണ്. എന്നാൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിനെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്നതാണ്. 1 സീറ്റ് പോലും 2019 ഉണ്ടായിരുന്നില്ലെങ്കിൽ അതിൽ മാറ്റം വന്നുകൊണ്ട് 10ൽ 5 സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞു. അത് തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷ വെക്കുന്നതും. ഭരണവിരുദ്ധ പ്രകാരം നേട്ടമാകുമെന്ന കണക്ക് കൂട്ടൽ കൂടി കോൺഗ്രസിനുണ്ട്. തെലങ്കാനയിലും കർണാടകയിലും നൽകിയ വാഗ്ദാനങ്ങൾ പോലെ 7 വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സ്ത്രീകൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയും ഒപ്പം അഗ്നിവീർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും കോൺഗ്രസ് പ്രയോഗിക്കുന്നുണ്ട്. BJP മുന്നോട്ട് വെക്കുന്നത് പ്രധാനമായും വികസനമാണ്. 10 വർഷത്തിനിടയ്ക്ക് സംസ്ഥാനത്ത് വരുത്തിയ വികസനങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ് BJP. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ജാതി സമവാക്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തിയിരുന്നു. അതിനാൽ ജാതി സമവാക്യങ്ങൾ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ്, AAP, BJP, INLD, ആസാദ് സമാജ് പാർട്ടി തുടങ്ങിയവയാണ് പ്രധാന കക്ഷികൾ. മത്സര രംഗത്തെ പ്രമുഖർ മുഖ്യമന്ത്രി നായബ് സൈനി, മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡ, ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്, അഭയ് സിംഗ് ചൌട്ടാല, ദുഷ്യന്ത് ചൌട്ടാല, സാവിത്രി ജിണ്ടാൽ തുടങ്ങിയവരാണ്. കർഷക സമരം, ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം, അഗ്നിവീർ പദ്ധതി തുടങ്ങിയവയായിരുന്നു പ്രചരണത്തിൽ സ്ഥാനം പിടിച്ചത്. വോട്ടെണ്ണൽ 8 മാസം ജമ്മു കാശ്മീരിനോട് ഒപ്പമാണ്. വോട്ടെടുപ്പനുബന്ധിച്ച് സംസ്ഥാനത്ത് സുരക്ഷാ സംവിധാനം കർശനമാക്കിയിട്ടുണ്ട്. 30,000 പോലീസുകാരെയും 225 കമ്പനി അർദ്ധ സൈനിക വിഭാഗങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട്. പോളിംഗ് ബൂത്തുകളിലും ലൊക്കേഷനുകളിലും മതിയായ പോലീസ് സാന്നിധ്യവുമുണ്ട്. 20,632 പോളിംഗ് ബൂത്തുകളിൽ 3,460 പ്രശ്നബാധിത പോളിംഗ് ബൂത്തായിട്ട് കണക്കാക്കിയിട്ടുമുണ്ട്. സംസ്ഥാനത്ത് 186 അന്തർ സംസ്ഥാന ചെക്ക് പോസ്റ്റുകളും 215 സംസ്ഥാന ചെക്ക് പോസ്റ്റുകളും പ്രവർത്തിക്കുന്നുണ്ട്. ക്രമസമാധാന പാലനം, മാതൃകാ പെരുമാറ്റച്ചട്ടം എന്നിവ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാനത്ത് 507 ഫ്ലൈയിംഗ് സ്ക്വാഡുകൾ, 464 സ്റ്റാറ്റിക് സർവേലൻസ് ടീമുകൾ, 32 ക്വിക്ക് റെസ്പോൺസ് ടീമുകൾ തുടങ്ങിയവയും രൂപീകരിച്ചിട്ടുണ്ട്. കൂടാതെ 1156 പെട്രോളിംഗ് പാർട്ടികൾ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാനായിട്ട് സജ്ജീകരിച്ചിട്ടുമുണ്ട്. കൂടാതെ BJPയ്ക്ക് ഒരു കനത്ത പ്രഹരവും ഏറ്റിട്ടുണ്ട്. മുൻ സിർസ MP അശോക് തൻവാർ കോൺഗ്രസിൽ ചേരുകയും ചെയ്തു. മഹേന്ദ്രഗഡിൽ രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ വെച്ചാണ് അദ്ദേഹം അംഗത്വം വ്യാഴാഴ്ച എടുത്തത്. അതിന് തൊട്ടു മുമ്പായി സഫിഡോൺ മണ്ഡലത്തിലെത്തി BJP സ്ഥാനാർത്ഥിക്ക് പ്രചരണം നടത്തുകയും ചെയ്തിരുന്നു. 2009 കോൺഗ്രസ് ബാനറിൽ സിർസയിൽ ജയിച്ചത് തൻവറായിരുന്നു. 2022 ആം ആദ്മി പാർട്ടിയിലും ചേർന്നിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുന്നതിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി വിടുകയും ചെയ്തിരുന്നു. ഈ വർഷമാണ് BJPയിൽ അദ്ദേഹം ചേരുന്നത്. ഹരിയാന കോൺഗ്രസ് അധ്യക്ഷനുമായിരുന്നു അദ്ദേഹം. ആവേശകരമായ ഈ പോരാട്ടത്തിൽ ആര് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ജനങ്ങളാണ് തീരുമാനമെടുക്കുന്നത്. മൂർച്ചയേറിയ അംഗത്തിൽ രാഹുലിനായിരിക്കുമോ അതോ മോദിക്കായിരിക്കുമോ വിജയമെന്ന്
കാത്തിരിക്കുകയാണ് ഹരിയാന.